ഫ്രണ്ട്സ് എല്ലാവർക്കും ജി ജെപ്സിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു കിഡിലം വീഡിയോ ആയിട്ടാണ്. അത് മാത്രമല്ല, ഇതൊരു ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. മാത്രമല്ല, ഇതിങ്ങനെ യൂട്യൂബ് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. മാത്രമല്ല, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാം, ചെറിയൊരു രൂപം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ മെഴുകൊക്കെ വെച്ച് നമ്മൾ മെഴുകുതിരി ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ മെഴുകുതിരി കത്തിച്ചതിന് ശേഷം വേസ്റ്റ് വരുന്ന മെഴുക് കുറേ നമ്മൾ കളയാറുണ്ട്. അപ്പോൾ അത്രയും കളയുന്ന ഒരു മെഴുക് വെച്ചിട്ട് നമ്മളൊരു ചെടിച്ചട്ടി. ഇപ്പോൾ നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇത്, അപ്പോൾ കൂട്ടുകാർ ഇതാട്ടോ നമ്മൾ ഉരുക്കാനെടുത്തേക്കുന്ന മെഴുക്. നമ്മൾ ഈ ഒരു പാത്രത്തിലാണ്, ഇത് പഴയൊരു പാത്രമാണ് വീട്ടിൽ. അപ്പോൾ അതിനകത്താണ് നമ്മൾ മെഴുക് ഉരുക്കുന്നത്. അപ്പോൾ ഈ മെഴുകിനകത്ത് ഇപ്പോൾ കുറച്ച് ഉറുമ്പൊക്കെ ഉണ്ട്. അതിന് പിന്നെ തീയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളൂ കേട്ടോ. പിന്നെ തീ പിടിപ്പിക്കാൻ ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും, കാരണം മഴയൊക്കെ നനഞ്ഞ്, ഇവിടെ സ്ഥലമൊക്കെ ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞ്, മണ്ണൊക്കെ അങ്ങനെ നനഞ്ഞ് കിടക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും. എന്നാലും നമുക്കതൊന്ന് തീയൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മെഴുകൊക്കെ ഉരുകി തുടങ്ങി, അടുപ്പിൽ തീയും കത്തുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ അപ്പുറം കുറച്ച് പരിപാടിയുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. ഇതെവിടെ ഇരുന്നൊന്ന് ഉരുകട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കുറച്ച് പരിപാടി ചെയ്തു തരാം. പിന്നെ നമ്മൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ക്രയോൺസ് ഇട്ടായിരുന്നു. നമ്മൾ പല കളർ ക്രയോൺസാണ് ഇട്ടത്, കാരണം ഇത്രയും മെഴുകുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും പോരാ, സത്യം പറഞ്ഞാൽ കളർ ഇങ്ങനെ കിട്ടുമെന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉരുകി സെറ്റായി വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് വേറെ ബാക്കി കുറച്ച് പരിപാടി നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ ഇനിയും മെഴുക് വെച്ചുള്ള ചെടിച്ചട്ടി ഉണ്ടാക്കാൻ നമുക്ക് രണ്ട് ചെടിച്ചട്ടി ആവശ്യമാണ്. ഇത് നമ്മുടെ കറക്റ്റ് ഉണ്ടോ ഇങ്ങനെ ലൂസായിട്ട്, അത് നമുക്ക് ഇങ്ങനെ നടുക്കത്തെ ആ ഒരു ഹോള് മെഴുകിന് വരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇത് എടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ തേച്ച് സെറ്റാക്കി എടുക്കണം. അപ്പം എന്നാലേ നമ്മുടെ മെഴുകിൽ നിന്നൊക്കെ നമുക്ക് ഇതൊന്ന് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ പരിപാടി നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ തേക്കുന്ന ഓയിൽ പഴയതാണ്, വീട്ടിൽ ഉപേക്ഷിച്ച ഓയിലാണ് നമ്മൾ ഈ തേക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിനി ഓയിൽ മൊത്തം ഒന്ന് ഇതാക്കി തേച്ച് കൊടുക്കാം കേട്ടോ. അതിനകത്ത് നമ്മളിപ്പോൾ ഇച്ചിരി ഓയിൽ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. നമ്മൾ ഉപേക്ഷിച്ച മെഴുക്, ഉപേക്ഷിച്ച ഓയിലും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നല്ലൊരു സെറ്റപ്പ് സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും നന്നായിട്ട് ഓയിൽ തേക്കണം, എന്നാലേ മെഴുക് ഊരി കിട്ടുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മെഴുകൊക്കെ അടിപൊളിയായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട്, അതും കൂടെ കോരി കളഞ്ഞാൽ നമുക്ക് സെറ്റായി. പിന്നെ അത് മാത്രമല്ല, ഇച്ചിരി നേരം ഇത് തണുക്കാൻ കൂടെ എന്നതാവണം. ഇത് ഇച്ചിരി ഉറയ്ക്കാൻ സെറ്റായി കഴിയുമ്പോഴേ നമ്മളിത് ചെടിച്ചട്ടിക്കകത്തേക്ക് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റൊക്കെ ചെയ്തെടുക്കണം. അത് ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് ബാക്കി കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ ഈയാമ്പാറ്റേൻ്റെ ഒക്കെ വേസ്റ്റ് ഇത് കണ്ടോ, ഈയാമ്പാറ്റേൻ്റെ ചിറക്, അങ്ങനത്തെ കുറേ ഇത് വേസ്റ്റൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് നമ്മൾ പള്ളിയിൽ നിന്ന് എടുത്ത മെഴുകാണ് കേട്ടോ. അപ്പം അതിനകത്ത് കുറേ ഉണ്ട്, അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിനി ഇതിനകത്ത് മെഴുകിനകത്ത് കുറേ വേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളയുന്ന പരിപാടി ഇത് കണ്ടോ. ഈ നൂലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ട്. അത് നമ്മളിങ്ങനെ കോലും കൊണ്ടൊന്ന് ഇളക്കി ഇതിനകത്തേക്ക് എടുത്ത് നമുക്ക് ഇത് ഈ വേസ്റ്റ് നേരെ അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒക്കെ ഏതാണ്ട് കുറച്ച് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ പിടിക്കാൻ പാകത്തിനുള്ള തണുപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടിക്കകത്തേക്ക്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിവിടെ അരിപ്പ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇതിനകത്ത് മെഴുകിനകത്ത് എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മെഴുകൊക്കെ ഒഴിച്ച് മെഴുകിൻ്റെ അകത്ത് നമ്മളൊരു ചെടിച്ചട്ടി വെച്ച് അതിൻ്റെ അകത്ത് നമ്മളത് താന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്ടികയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടിക അല്ലെങ്കിൽ അത് ചെടിച്ചട്ടി ഇങ്ങനെ പൊന്തിപ്പോരുക, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇഷ്ടികയൊക്കെ വെച്ച് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തത്. കൂട്ടുകാരെ, നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ നമ്മുടെ മെഴുകൊണ്ടുള്ള ചെടിച്ചട്ടി ഉറച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ശരിക്കും ഉറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഇതിൽ നിന്ന് ഊരിയെടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടിയൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് പയ്യെ ഊരിയെടുക്കാം. ഇവിടെയൊക്കെ ശരിക്കും ഒരു ഇത് ഉണ്ടോ, വിട്ട് വന്നേക്കുന്നുണ്ടോ. നമ്മുടെ ആ എണ്ണ തേച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വിള്ളൽ പോലെ വിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പയ്യെ ഊരിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇതിൽ നിന്ന് നമ്മൾ ഊരിയെടുത്തു കേട്ടോ. ഇതുണ്ടോ ഇതിൻ്റെ പുറംഭാഗമൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതും കൂടെ അകത്തത്തെയും കൂടി ഊരിയെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇതിന് ചെറിയൊരു പണി കിട്ടിയിട്ട്, നമ്മുടെ ഈ അകത്തത്തെ ചട്ടി എടുക്കുന്നതിൽ ചെറിയൊരു പണി കിട്ടി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും വക്കത്തേക്ക് ചേർത്ത് ഒഴിച്ചുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ വക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ, നമ്മളപ്പോൾ ഒരു കത്തി എടുത്തിട്ടുണ്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഈ ഭാഗത്തേക്കൊക്കെ മെഴുക് ഇറങ്ങിപ്പോയി. അപ്പോൾ അത് എടുക്കുന്നതിൽ ചെറിയൊരു പണി കിട്ടി. ഇത്രയും ഒഴിക്കാൻ പാടില്ലാഞ്ഞു, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ചെറിയ പണി കിട്ടി. അപ്പോൾ നമ്മൾ ഈ വക്കത്തെയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട്
നമ്മൾ ഈ ചട്ടി ഒന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോ നടത്തുന്നത്. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു കേട്ടോ. കാരണം നമുക്ക് ഈ ചട്ടി അകത്തത്തെ ചട്ടി എടുക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കനം വെച്ച ഒരു ഭാഗം നമ്മൾ കാണിച്ചില്ല ഇഷ്ടിക വെച്ചിട്ട്. ആ സമയത്ത് കണ്ടോ ചട്ടീൻ്റെ ഭാഗം ഇത്രയും താന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഈ ചട്ടി അവിടെ ഉറച്ച് സെറ്റായി പോയത്. നമ്മൾ എണ്ണ തേച്ചതിൻ്റെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നല്ല സുഖമായിട്ട് ഉരി കിട്ടിയാലും നമ്മുടെ അകത്തത്തെ മാത്രം എടുക്കാൻ പറ്റിയില്ല. അത് അത്ര ഇതായി പോയതുകൊണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. നമ്മളെന്തായാലും ഒന്നും കൂടെ നമ്മൾ ഈ സംഭവം പരീക്ഷിക്കാം. അപ്പോൾ നമ്മളിനി ഒന്നും കൂടെ ഇതൊന്ന് ഇതിലത്തെ മെഴുകെല്ലാം നമ്മളൊന്ന് ഇതാക്കി കളഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ പരീക്ഷിക്കാൻ വെക്കാൻ പോകും കേട്ടോ. അപ്പം ബാക്കി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ അങ്ങനത്തെ നമ്മുടെ നമ്മൾ തോൽവി സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടാമത് ചെടിച്ചട്ടി ഉണ്ടാക്കിയത് ഏതാണ്ട് വിജയിച്ചു. വിജയിച്ചു എന്ന് തന്നെ ഞാൻ പറയൂ കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ വന്ന പ്രശ്നം നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉള്ളിൽ വെച്ച ഈ ചട്ടി നമ്മൾ ഇഷ്ടിക വെച്ച് വല്ലാണ്ട് അങ്ങ് താത്തി താത്തിയ സമയത്ത് അടിയിൽ മെഴുകില്ലാതെ ആയിപ്പോയി. അങ്ങനെ അവിടെ ഉറച്ച് സെറ്റായി പോയതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മളിതാ ഇത്രയും പൊക്കി വെച്ചു. പിന്നെ മാത്രമല്ല കേട്ടോ, ഞാനിത് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് പയ്യെ പൊക്കി എടുത്ത് നോക്കിയായിരുന്നു. അത് വേറെ ഒരു കാര്യം. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളു നോക്ക്. ഇപ്പം അങ്ങനെ ഒരു ചെടിച്ചട്ടീൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കമത്തി ഇതും കൂടി അങ്ങ് എടുക്കണം. അപ്പോൾ അതാ മൊത്തത്തിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട് ഇതിൻ്റെ അടിഭാഗം, ഇത് ഉള്ളിയത്തെ ഈ ഷേപ്പ്, ഇതാണ് നമുക്കിപ്പോഴും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മെഴുക് വെച്ചുള്ള ഒരു ചെടിച്ചട്ടി. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഈ ചെടിച്ചട്ടിയൊക്കെ എന്തായാലും നമ്മൾ പരാജയം സമ്മതിക്കാതെ നമ്മൾ രണ്ടാമതുണ്ടാക്കി വിജയിച്ചു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ലെവലാക്കി ഈ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്ത് ഏറ്റവും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഉപേക്ഷിച്ച് കളയുന്ന മെഴുകും അതേപോലെ തന്നെ ഉപേക്ഷിച്ച ഓയിലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെടിച്ചട്ടി മെഴുക് നമ്മൾ ഉപേക്ഷിച്ച് എന്തായാലും കളയുന്നതാണ്. അത് നമ്മളെടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഈ ബാക്കി ചെടിച്ചട്ടിക്കകത്തൊക്കെ തേക്കാനായിട്ട് ഓയിലെടുത്തതും അത് ഉപേക്ഷിച്ച ഓയിൽ, നമ്മൾ പഴയ ഓയിലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത്രയൊരു നല്ലൊരു ചെടിച്ചട്ടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സെറ്റപ്പ് ഇതായിക്കോളും. കാരണം ഈ വക്കൊക്കെ ഒന്ന് ലെവലാക്കിയാൽ മതി. ഇവിടെയൊക്കെ എന്ത് കണ്ടോ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഈ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കിയ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവമൊക്കെ ഇന്ന് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കും. നമ്മളെന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ആദ്യത്തെ പ്രാവശ്യം അത് പരാജയപ്പെട്ടു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ല, അത് തന്നെയായിരുന്നു. കാരണം അത്രയും താത്തൻ്റെ ഇത് വന്നില്ല. അടി മെഴുകുന്നുണ്ടോ ഇപ്പോൾ ഇത്രയും ഇതിലാണ് ഇത് നിൽക്കുന്നത്. നേരത്തെ നമ്മൾ ഇതേ കൂടുതൽ താത്തിയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചത്. അപ്പം എന്തായാലും രണ്ടാമത്തെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിജയകരമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.